പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും സ്വന്തം വീടുകളിൽ എത്തുന്നവർക്ക് നൽകാനുള്ള കിറ്റുകൾ ഇടുക്കി ജില്ലയിലെ വിവിധ കളക്ഷൻ സെന്ററുകളിൽ തയ്യാറാക്കുകയാണ്. 4000 കിറ്റുകൾ തൊടുപുഴ താലൂക്ക് ഓഫീസിലെ കളക്ഷൻ സെന്ററിലാണ് തയ്യാറാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരും. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലാണ്. പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിൽ എത്തുന്നവർക്ക് കിറ്റുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4000 കിറ്റുകളാണ് ഇവിടെ തയ്യാറാക്കി വന്നിരിക്കുന്നത്. ഇവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സന്തോഷത്തോടുകൂടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അവധി കളഞ്ഞു. വിവിധ മേഖലകളിലുള്ള സിവിൽ സ്റ്റേഷനിൽ നിന്ന് മാത്രമല്ല, ഈ സമീപ പ്രദേശങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വളരെ സന്തോഷത്തോടുകൂടി വന്നിരുന്ന ഈ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെയുള്ള ഭക്ഷ്യധാന്യ വസ്തുക്കളും പ്രൊവിഷൻസും വസ്ത്രങ്ങളും എല്ലാം കിറ്റുകളിലാക്കി ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കത്തക്ക വിധത്തിലുള്ള കിറ്റുകളാക്കി വയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 400 ജീവനക്കാർ ഈ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഭക്ഷ്യവസ്തുക്കൾ, പാത്രങ്ങൾ, ബക്കറ്റ് തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളും അവശ്യ വസ്തുക്കളും കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ സുമനസ്സുകളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വേർതിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സകല എല്ലാ വിഭാഗം ജീവനക്കാരും ഇതിനകത്ത്, അതോ യാതൊരുവിധ സംഘടനാ ബേസോ യാതൊന്നുമില്ലാതെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് എല്ലാവരുടെയും. ഇന്ന് ഹോളിഡേ ആയിട്ടുകൂടി, ഇന്ന് പെരുന്നാളാണ്, പക്ഷേ പെരുന്നാളായിട്ടുപോലും എല്ലാ ജീവനക്കാരും ഉണ്ട്. അവധി പ്രഖ്യാപിച്ചിട്ടും എല്ലാവരും തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ അതെങ്ങനെയെങ്കിലും 4000 കിറ്റ് തിരക്കുക, എല്ലാവരുടെയും എല്ലാ ആവശ്യം വേണ്ടതും എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമുള്ളൂ. അവധി ദിവസത്തെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് കളക്ടറുടെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ സംഘടന കാറ്റഗറി വ്യത്യാസമില്ലാതെ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസ പദ്ധതികളിൽ സന്തോഷത്തോടെയാണ് പങ്കാളിത്തം വഹിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വിട്ട് ആളുകൾ വീട്ടിലേക്ക് പോയി തുടങ്ങി. എങ്കിലും ദുരിതമനുഭവിക്കുന്ന എല്ലാവരിലും സഹായം എത്തിക്കുന്നതിനുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്യാമറമാൻ ലിജോ വിജയനൊപ്പം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അഗസ്റ്റിൻ ജോസഫ്. You are watching DD Malayalam.